എല്ലാ കൂട്ടുകാരന്മാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്കായി കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ പെട്രോളിന്റെ വിലയൊക്കെ ഇങ്ങനെ കൂടി നിൽക്കുന്ന ഒരു സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്ന അല്ലെങ്കിൽ നമുക്കൊരു ഇലക്ട്രിക് വാഹനം എടുക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ്. ആംബെർ എന്നൊരു കമ്പനിയുടെ മാഗ്നസ് എന്ന് പറഞ്ഞൊരു ഇലക്ട്രിക് വാഹനമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഓണാക്കി വെക്കുവാണെങ്കിൽ ഞാൻ കൊണ്ടിരുന്ന ഇതുപോലുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നമുക്കിനി ഒന്നും നോക്കാതെ നേരെ വീഡിയോ തുടങ്ങാം. ദിനംപ്രതി പെട്രോളിന്റെ വില കൂടി വരുന്നൊരു സമയമാണ് ഇപ്പോൾ നടന്നുവന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് പെട്രോളിന്റെ വില 106 ഏകദേശം നിൽക്കുന്നുണ്ട്. എന്നാലും നമുക്കത് ഭാരിച്ച ഒരു ഭാരം തന്നെയാണ്, 106 രൂപ പെട്രോൾ, 1 ലിറ്റർ പെട്രോൾ എന്നുള്ള കാര്യം. അപ്പൊ നമ്മളൊരു വണ്ടി എടുത്ത് ഓടിക്കുന്ന സമയത്ത് നമുക്ക് അവരുടെ മൈലേജ് ഒക്കെ നമുക്ക് കൺസിഡർ ചെയ്യുന്ന ഒരു കാര്യമാണ്. നമുക്കൊരു 150 അല്ലെങ്കിൽ ഒരു വലിയ സി സി ഉള്ള വണ്ടികൾ എടുക്കുന്ന സമയത്ത് സ്കൂട്ടർ ആണെങ്കിൽ പോലും നമുക്ക് കിട്ടുന്ന മൈലേജ് എന്ന് പറയുന്നത് കൂടിപ്പോലെ 50 കിലോമീറ്ററിന് ഉള്ളിലായിരിക്കും ഒരു മൈലേജ് കിട്ടുന്നത്. നമുക്കൊരു ജോലിയുണ്ട്, നമ്മളൊക്കെ ജോലി ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് തൊട്ടടുത്താണ്, ഒരു 8 കിലോമീറ്റർ അല്ലെ 10 കിലോമീറ്റർ ഉള്ളിലാണ്. അപ്പം ദിവസവും നമ്മൾ പെട്രോൾ അടിച്ച് ഓടുന്നതിൻ്റെ ഒരു അവസ്ഥയുണ്ടായിരുന്നു. അപ്പം നമുക്ക് ആ ഒരു കാലഘട്ടത്തിലാണ് നമുക്ക് ഇലക്ട്രിക് വാഹനങ്ങൾ എന്നൊരു ഐഡിയ നമുക്ക് വരുന്നത്. ഇലക്ട്രിക് വാഹനങ്ങൾ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട്, ഒരുപാട് ഇലക്ട്രിക് വാഹനങ്ങൾ നമ്മുടെ ഇപ്പോൾ നിലവിൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് നമ്മുടെ കയ്യിൽ കിട്ടിയൊരു വാഹനമാണ് ആംബെറിൻ്റെ മാഗ്നസ് എന്ന് പറഞ്ഞ ഈ വാഹനം. മാഗ്നസ് ES എന്നാണ് ഈ ഒരു മോഡലിൻ്റെ പേര്. അപ്പോൾ ഇതിൻ്റെ ഒരു വിശേഷങ്ങളാണ്, അതിന് മുമ്പായിട്ട് EV യെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. പെട്രോൾ വാഹനങ്ങളായാലും EV ആയാലും നമുക്ക് തിരഞ്ഞെടുക്കുമ്പോൾ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമുക്ക് പെട്രോൾ വാഹനങ്ങൾ തിരഞ്ഞെടുക്കേണ്ട ഒരുപാട് ലോങ് റൈഡൊക്കെ ചെയ്യാനാണെങ്കിൽ, നമുക്ക് സ്കൂട്ടർ പോലുള്ള മോഡലാണെങ്കിൽ പെട്രോൾ വാഹനങ്ങളായിരിക്കും കൂടുതൽ യോജിക്കുന്നതെന്ന് ഞാൻ പറയുന്നത്. EV ആണെങ്കിൽ ഒരുപാട് പരിമിതികളുണ്ട്. പരിമിതികൾ എന്ന് പറയുമ്പോൾ നമുക്ക് പെട്രോൾ ആണെങ്കിൽ നമുക്ക് ഒരുപാട് പെട്രോൾ ഫില്ലിംഗ് സ്റ്റേഷൻസ് ഉണ്ട്, നമുക്ക് ഫില്ല് ചെയ്ത് പോകാമെന്നാണ്. EV ആണെങ്കിൽ നമുക്കത് കണ്ടുപിടിച്ച് എവിടെയൊക്കെ ചാർജ് ചെയ്യാമെന്നുള്ളത് കണ്ടുപിടിച്ച് ഒക്കെ ഓടേണ്ടി വരും. എന്നാൽ നമ്മുടെ വീടിനടുത്ത് ഒരു 10 കിലോമീറ്റർ ഉള്ളിൽ നിങ്ങൾക്ക് ഒരു ജോലി ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സ്ഥിരം യാത്ര ചെയ്യാൻ വേണ്ടി ഒരു നോ കോസ്റ്റിൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് EV എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് പോലെ ഒരുപാട് വാഹനങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ നിലവിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സ്റ്റൈലിഷ് ആയിട്ടും ഒരുപാട് പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള EVs ഇപ്പോൾ നമുക്ക് നിലവിൽ അവൈലബിളായിട്ടുണ്ട്. എന്നാൽ അതിൻ്റെയും ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒല എന്ന് പറഞ്ഞ ബ്രാൻഡിൽ നല്ല സ്കൂട്ടേഴ്സ് ഇറങ്ങുന്നുണ്ട്, EV ഇറങ്ങുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു പോരായ്മ എന്താണെന്ന് വെച്ചാൽ നമ്മളത് ബുക്ക് ചെയ്ത് കുറേ കാലങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കണം വണ്ടി നമ്മുടെ കയ്യിലോട്ട് കിട്ടാൻ. എന്നാൽ കിട്ടിക്കഴിഞ്ഞുള്ള ഒരു കുറവെന്ന് പറഞ്ഞാൽ അതിന് സർവീസ് സ്റ്റേഷൻ അവൈലബിൾ അല്ല. അപ്പം എന്തേലും ഇൻ കേസ് നിങ്ങൾക്കൊരു ആക്സിഡൻറ്റോ അല്ലെങ്കിൽ നിങ്ങളുടെ വണ്ടിക്ക് എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റോ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവർ കോൾ ചെയ്ത് അവർ വരുന്നതിനും വരെയൊക്കെ വെയിറ്റ് ചെയ്തിരിക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് നിലവിൽ വരുന്നുണ്ട്. നമ്മുടെ ഇങ്ങനെയുള്ള മോഡലിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഇതായപ്പോൾ നമ്മുടെ ഒരു ഇന്ത്യൻ കമ്പനിയാണ്. മറ്റേ ഒലയും ഇന്ത്യൻ കമ്പനിയാണെങ്കിലും ഈ ഒരു ബ്രാൻഡിൻ്റെ പ്രത്യേകത വെച്ചാൽ നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ ഒക്കെ മിക്ക സ്ഥലങ്ങളിലും നമുക്ക് ഈ ഒരു ബ്രാൻഡിൻ്റെ ഷോറൂം അവൈലബിൾ ആണ്. അതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ അവിടെ സർവീസ് സ്റ്റേഷൻസും ഉണ്ട്. നമുക്കിപ്പോൾ ഇൻ കേസ് നമുക്ക് വണ്ടി ഒന്ന് മറിഞ്ഞ് വീഴുകയാണെന്ന് വെച്ചോ, ഇൻ കേസ് നമ്മുടെ കയ്യിൽ നിന്ന് വണ്ടി ഒന്ന് വീഴുകയാണ്, ഒരു സൈഡ് ചെറിയ സ്ക്രാച്ച് ഉണ്ട് അല്ലെങ്കിൽ ചെറിയ ഒരു പാനൽ ചിലർ പൊട്ടിപ്പോയി എന്ന് വെച്ചോ, എന്നാൽ നമുക്ക് ഈ ഒരു വാഹനമാകുമ്പോൾ നമുക്ക് എടുത്ത ഷോറൂമിൽ നമ്മൾ ഷോറൂമിൽ ചെന്നാണ് ഈ വാഹനം എടുക്കുന്നത്. ബുക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല, നേരെ പോവുക, വാഹനം എടുക്കുക, അവിടെ പോയി പറഞ്ഞാൽ വാഹനം നമുക്ക് കിട്ടുന്നതാണ്. ഒലപോലുള്ള ബ്രാൻഡുകളാണെങ്കിൽ നമുക്ക് പൈസ അടച്ച് വെയിറ്റ് ചെയ്ത് 6-7 മാസം കഴിയുമ്പോഴാണ് വണ്ടി നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. ഇത് ഞാൻ പറഞ്ഞ പോലെ ഇത് നമുക്ക് അവിടെ കൊണ്ടുപോയിട്ട് ഒന്ന് മറിഞ്ഞ് വീഴുക, ഒരു സൈഡ് മൊത്തം സ്ക്രാച്ച് ആയിട്ടുണ്ട്, നമുക്ക് ആ ഒരു പാർട്സ് മാറണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവിടെ കൊണ്ടുപോകും. വിത്തിൻ 2 ഡേയ്സ് നമുക്ക് ഈ സാധനങ്ങളെല്ലാം മാറി നമുക്ക് കിട്ടുന്നതാണ്. അതുപോലെയാണ് ഇൻഷുറൻസിൻ്റെ കാര്യം. നമുക്ക് ഈ ഒരു EV ആണെങ്കിലും നമുക്ക് ഇൻഷുറൻസും ഹെൽമെറ്റും ഒക്കെ വേണം ഈ ഒരു EV മോഡലൊക്കെ ഓടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇൻഷുറൻസിൻ്റെ ഒരു ക്ലെയിമിൻ്റെ ആവശ്യം വന്നാൽ പോലും മറ്റുള്ള വാഹനങ്ങൾ നമുക്ക് ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ട സമയം വരും. ഒന്ന് മറിഞ്ഞ് വീണാൽ തന്നെ നമ്മൾ അവരെ വിളിച്ച് അവരുടെ ഒരു എക്സിക്യൂട്ടീവ് വന്നൊക്കെ നോക്കി നമുക്കത് റിപ്പയർ ചെയ്ത് തരുമ്പോഴത്തേനൊക്കെ നമുക്ക് ഒരുപാട് സമയം നമുക്ക് വേസ്റ്റ് ആയി. നമുക്ക് അത്രയും കാലം വണ്ടി ഉപയോഗിക്കാൻ പറ്റില്ല എന്നൊരു വലിയൊരു നെഗറ്റീവ് വശം നമുക്ക് ഇതുപോലുള്ള വലിയ ബ്രാൻഡിനുണ്ട്. അതുപോലെ തന്നെ ഓലയുണ്ട്, ഞാൻ പറഞ്ഞു. അതുപോലെ എയ്തർ എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട്. എയ്തർ നമുക്ക് ഇന്ത്യൻ കമ്പനിയാണ് വരുന്നത്, ഒരു ബാംഗ്ലൂർ ബേസ്ഡ് കമ്പനിയാണ്. അത് നമുക്ക് നമ്മളെപ്പോലുള്ള നാട്ടുംപുറങ്ങളിൽ, നാട്ടുംപുറം ഞാൻ പറയാൻ കാരണം ഞാനിപ്പോൾ നിൽക്കുന്നത് 10 മിനിറ്റാണ്, 10 മിനിറ്റയിൽ കോന്നിയാണ്. അപ്പോൾ നമുക്കിപ്പം ഇവിടെ എയ്തറിൻ്റെ വാഹനം എടുത്തു, എൻ്റെ കയ്യിൽ നിന്ന് വീണു എന്നുണ്ടെങ്കിൽ അത് സർവീസ് ചെയ്യാനോ അല്ലെങ്കിൽ അത് ക്ലെയിം ചെയ്യാനോ ഉള്ളൊരു സെറ്റപ്പ് നമ്മുടെ ഈ ഒരു കോന്നി പോലുള്ള അല്ലെ 18 പോലുള്ള സ്ഥലങ്ങളിൽ നിലവിലില്ല. എറണാകുളമാണെങ്കിലും വലിയ വലിയ മെട്രോ സിറ്റികളിൽ മാത്രമാണ് അങ്ങനെയുള്ള സൗകര്യം അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഒരു ബ്രാൻഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാ ചെറിയ സ്ഥലങ്ങളിലും ഇവർക്ക് ഷോറൂമുകളുണ്ട്, നമുക്ക് സർവീസ് സെൻറ്റേഴ്സ് ഉണ്ട്. അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്കൊരു ക്ലെയിം ചെയ്യാനൊക്കെയുള്ള എല്ലാ ഓപ്ഷൻസും അവർ തരുന്നുണ്ട്. ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ
ഞാൻ പറഞ്ഞില്ല നമുക്ക് പെട്രോൾ അടിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് നോ കോസ്റ്റ്. അതായത് നമുക്ക് വീട്ടിൽ ഒരു സോളാർ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സൂപ്പറായിട്ട് നമുക്ക് ഒരു ചിലവുമില്ലാതെ ഈ വണ്ടികൾ മെയിൻ്റനൻസ് ചെയ്ത് നമുക്ക് കൊണ്ടുവന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ വണ്ടി ഓടിക്കാൻ വേണ്ടി വരുന്നത് ഏകദേശം ഒരു 15 രൂപയുടെ കറണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 120 കിലോമീറ്ററാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഈ ഒരു മോഡലിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഒലെ ആയാലും എയ്തർ ആയാലും പല മോഡലായാലും അതിൻ്റെയൊക്കെ റേഞ്ച് അനുസരിച്ചിരിക്കും നമ്മുടെ കറണ്ടിൻ്റെ ഒരു, എന്നാലും ഏകദേശം 150 കിലോമീറ്ററൊക്കെ ഓടാൻ ഏകദേശം ഒരു 15 രൂപ അടുപ്പിച്ചാണ് നമുക്ക് കറണ്ട് ചാർജ് ആവുന്നത്. അതായത് നമുക്ക് സോളാർ ആണെങ്കിൽ സീറോ കോസ്റ്റിലാണ് നമുക്കത് റൺ ചെയ്യാൻ പറ്റുന്നത്. ഞാൻ ഈ ഇടയ്ക്ക് എവിടെ ഒരു വീഡിയോ കണ്ടായിരുന്നു, ഒരു പുള്ളി നമുക്ക് നെക്സോൺ ഇ വി എടുത്തിട്ട് സീറോ കോസ്റ്റിൽ ഓടുന്നത്, പുള്ളിക്ക് വീട്ടിൽ ഫുള്ള് സോളാർ സിസ്റ്റം ഉണ്ട്. അപ്പോൾ ആ ഒരു സിസ്റ്റത്തിൽ കുത്തി ചാർജ് ചെയ്ത് ഓടിക്കഴിഞ്ഞാൽ നമുക്ക് സീറോ കോസ്റ്റിൽ വാഹനം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. ആംപയർ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് വലിയൊരു പ്രശസ്തമായിട്ടൊരു ബ്രാൻഡൊന്നുമല്ല. മാഗ്നസിൻ്റെ വണ്ടി ഒരുപാടുള്ള സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടില്ലെന്ന് വരും. എന്നാൽ നിങ്ങൾക്ക് വിശ്വസ്തമായിട്ട് എടുക്കാൻ പറ്റിയ പല മോഡലും നമുക്ക് ഇപ്പോൾ നിലവിൽ ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് ടി വി എസിൻ്റെ ഒരു ഐക്യൂബ് എന്ന് പറഞ്ഞൊരു മോഡൽ ടി വി എസ് ഇറക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബജാജ് ആണെങ്കിൽ ചേതക്ക എന്ന് പറഞ്ഞൊരു മോഡൽ ബജാജും ഇറക്കിയിട്ടുണ്ട്. നമുക്ക് ഇ വി ഒരു ബ്രാൻഡഡ് ഇ വി വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ടി വി എസിൻ്റെയോ അതല്ലെങ്കിൽ ബജാജിൻ്റെയോ തിരഞ്ഞെടുക്കാം. എന്നാൽ പുതുതായിട്ട് വരുന്ന കമ്പനികൾ ഒല പോലുള്ള ഒല എയ്തർ പോലുള്ള കമ്പനികൾ ന്യൂജനായിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ കൂട്ടറെ നമുക്കിനി ഈ ഒരു വണ്ടിയുടെ ഡിസൈനും കാര്യങ്ങളും പ്രത്യേകതകളൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 120,000 രൂപയാണ് ഈ ഒരു കമ്പനി ഈ ഒരു വണ്ടിയിൽ അവകാശപ്പെടുന്നതെങ്കിൽ നമുക്ക് സബ്സിഡി എല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 90,000 രൂപയ്ക്ക് ഈ വണ്ടി നമ്മുടെ കയ്യിൽ കിട്ടുന്നതാണ്. അപ്പോൾ ഈ വണ്ടിയുടെ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട് പരിചയപ്പെട്ടുള്ള ഏതൊക്കെയോ ചില വാഹനങ്ങളുടെ ഒരു ഡിസൈനായിട്ട് നമുക്ക് തോന്നുന്നതാണ്. ഞാനീ പറയുന്ന പോലെ നമുക്ക് ഈ വണ്ടി നിലവിലിപ്പം ഒരു ഏകദേശം ഒരു ഹീറോയുടെ ചില വണ്ടികളുടെ ഒരു രൂപസാദൃശ്യം ഈ വണ്ടിയിൽ കൂടുതലായിട്ട് ഉണ്ടെന്ന് ഞാൻ പറയും. എൻ്റെ ഒരു തോന്നലാണ്, അപ്പോൾ ഓടിക്കാനാണെങ്കിലും നമുക്കൊരു ഹീറോയുടെ വണ്ടി ഓടി വരുന്നൊരു ലുക്കും സ്റ്റൈലും ഒക്കെയാണ് ഈ വണ്ടിക്ക് നമുക്ക് കാണാൻ പറ്റുന്നത്. നമുക്ക് ഈ വണ്ടിയുടെ ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ ഫ്രണ്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നൊരു ഒരു LED ഹെഡ്ലൈറ്റോട് കൂടിയൊരു ഇതാണ് വണ്ടിക്ക് വരുന്നത്. ഫുള്ളി LED അല്ല വരുന്നതെങ്കിലും ഹെഡ്ലൈറ്റ് LED ആണ്. അതുപോലെ നമുക്കൊരു DRL വരുന്നുണ്ട്. താക്കോൽ ഓണാക്കി ജസ്റ്റ് നമുക്ക് കാണിക്കുന്ന സമയത്ത് നമുക്ക് കാണാവുന്നതാണ് LED ഒരു ഹെഡ്ലൈറ്റ്. അത് നമുക്ക് അത്യാവശ്യം നല്ല ഡിസൈനിൽ ഒരു ക്രോം ഫിനിഷോയിങ്ങോട് കൂടി ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് കാര്യം കൊടുക്കുന്നത്. പിന്നെ സൈഡിലായിട്ട് രണ്ട് സൈഡിലായിട്ട് നമുക്ക് പാർക്ക് വരുന്നുണ്ട്. അത് നമുക്ക് LED ആണ് വരുന്നത്. നമുക്ക് ഇൻഡിക്കേറ്റർ വരുന്നത് ഹാലജൻ ആണ്. നോർമലി ഹാലജൻ ബൾബും കാര്യങ്ങളൊക്കെയാണ് ഇൻഡിക്കേറ്ററിൽ വരുന്നത്, LED വരുന്നില്ല. നമുക്ക് ഇൻഡിക്കേറ്ററിൽ ഇൻബിൽറ്റായിട്ട് നമുക്കൊരു ബസറും, അതായത് ഇൻഡിക്കേറ്റർ നമ്മൾ വളവൊക്കെ തിരിയ സമയത്തുള്ള ഒരു ബസറും നമുക്ക് ഇതിൽ ഇൻബിൽറ്റായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അത് ഹോണിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ വളരെ നോർമലായിട്ടൊരു ഹോണും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിലെ ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ വളരെ സ്ലീക്കായിട്ട്, ഇതിൻ്റെ ഒരു ക്ലാസിക് ഡിസൈനോ അല്ലെങ്കിൽ ഒരു ഓൾഡ് ഡിസൈനോ അല്ലെങ്കിൽ ഒരു ന്യൂജൻ ഡിസൈനോ എന്നൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് നമ്മുടെ ഇടയിലൊക്കെ കണ്ടുപരിചയമുള്ള ഒരു മോഡലിൻ്റെ ഒരു ഡിസൈനായിട്ട് ഇത് ഫുള്ളായിട്ട് തോന്നുന്നത്. നമുക്ക് ഫുള്ളി ഈ വണ്ടി ഈ നിലവിൽ ഈ EV വരുന്നത് നമുക്ക് ഫൈബർ ബോഡിയാണ് ഫുള്ളി വരുന്നത്. മെറ്റൽ പീസോ കാര്യങ്ങളൊന്നും വരുന്നില്ല, ഫുള്ളി നമുക്ക് ഫൈബർ പീസുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിൻ്റെ ഡിസൈൻ ആണെങ്കിലും ബാക്കിലാണെങ്കിലും എല്ലാം ഫൈബറിൻ്റെ ബോഡിയാണ് വരുന്നത്. അത് നമുക്ക് ഫ്രണ്ടിലായിട്ട് നമുക്ക് കോമിൻ്റെ ഫിനിഷിങ്ങിലൊക്കെ കാണാവുന്നത്. നമുക്ക് നോർമലിൽ കിട്ടുന്ന ഹോണ്ടയുടെ ആക്റ്റീവ് അങ്ങനെയുള്ള എല്ലാ വണ്ടികളിലും കിട്ടുന്ന പോലെ നമുക്കൊരു വീഴുമ്പോഴൊക്കെ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ കമ്പനിയുടെ ഭാഗത്ത് തന്നെ നമുക്കൊരു ഗാർഡും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് എല്ലാ ഓൾറൗണ്ട് ഗാർഡും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഫ്രണ്ടിൽ നമുക്ക് കാണാൻ പറ്റുന്നത് നോർമലി ഉള്ളൊരു ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് നമുക്ക് ഫ്രണ്ടിൽ കാണാൻ പറ്റുന്നത്. അത് നമുക്ക് വീൽ റിമോട്ട് കൂടിയാണ് വരുന്നത്. നമുക്ക് അലോയ്സോ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. പക്ഷേ നമുക്ക് ബ്രേക്ക് സിസ്റ്റം വരും. നമ്മൾ ഹോണ്ടയുടെ വണ്ടിയിലൊക്കെ സ്ഥിരമായിട്ട് കാണാനുള്ള കോമ്പി ബ്രേക്ക് സിസ്റ്റമാണ് നമുക്ക് ഇതിൽ വന്നിരിക്കുന്നത്. നമുക്കിപ്പം ടയറിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് 3.00 ഇഞ്ചിൻ്റെ ഒരു ടയറും അതുപോലെ 10 ഇഞ്ചിൻ്റെ ഒരു വീൽ റിമുമാണ് നമുക്ക് ഫ്രണ്ടിൽ വരുന്നത്. ഞാൻ പറഞ്ഞ പോലെ ടെലിസ്കോപ്പ് സസ്പെൻഷനും കാര്യങ്ങളൊക്കെയാണ്. ബ്രേക്കിംഗ് വരുന്നത് നോർമലി കോമ്പി ബ്രേക്ക് സിസ്റ്റമാണ്. ഡിസ്ക് ബ്രേക്കോ കാര്യങ്ങളൊന്നും നമുക്ക് ഇതിൽ കിട്ടുന്നില്ല. നേരെ ബാക്കിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ബാക്കിൽ നമുക്ക് കിട്ടുന്ന ഒരു ഹബ് മോട്ടറാണ് നമുക്ക് കിട്ടുന്നത്. ഈ വണ്ടിയുടെ പവറെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഒരു ഹബ് മോട്ടറിലാണ്. നമുക്ക് ഈ വണ്ടിയിൽ എഞ്ചിനോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ഇലക്ട്രിക് വാഹനം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഹബ് മോട്ടറാണ് വരുന്നത്. നമുക്ക് ഈ കാണുന്ന ഈ ഭാഗങ്ങൾ കാണുമ്പോൾ നമുക്ക് ക്ലച്ചിന് സൈഡ് നമുക്ക് പെട്രോൾ വാങ്ങുന്നതൊക്കെ കാണുന്ന പോലെ ഒരു ക്ലച്ചിന് സൈഡായിട്ടൊക്കെ ഫീൽ ചെയ്യും. അതിൻ്റെ ഒരു ഭംഗി വരുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ നിലവിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഹബ് മോട്ടറും കാര്യങ്ങളൊക്കെ കാണാവുന്നതാണ്. TVS ആണ് നമുക്ക് ഈ വണ്ടിയിൽ നമുക്ക് സ്റ്റോക്കായിട്ട് ടയറും കാര്യങ്ങളൊക്കെ വരുന്നത്. ബാക്കിലും ഫ്രണ്ടിലും വരുന്ന ടയർ സൈസ് ഒക്കെ ഏകദേശമൊക്കെ സെയിമുമാണ്. അതുപോലെ തന്നെ കൂട്ടുകാരെ നമുക്ക് ബാക്കിലും വരുന്ന ബ്രേക്ക് സിസ്റ്റം എന്ന് പറയുന്നത് ഡ്രം ബ്രേക്ക് തന്നെയാണ് വരുന്നത്. ഡിസ്കോ കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നില്ല. നമുക്ക് ഒല പോലുള്ള അല്ലെങ്കിൽ വലിയ ബ്രാൻഡുകളുടെ വാഹനങ്ങൾക്ക് നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്ക് കിട്ടുന്ന മോഡലൊക്കെ വരുന്നുണ്ട്. എന്നാൽ നമുക്കിതിൽ ഡിസ്ക് ബ്രേക്ക് വരുന്നില്ല, രണ്ടും ഡ്രം ബ്രേക്കാണ് വരുന്നത്. നമുക്കെന്നാൽ രണ്ട് ഷോക്ക് നമുക്ക് അഡ്ജസ്റ്റബിൾ ഷോക്ക് രണ്ടെണ്ണം, അതും ഓയിൽ സസ്പെൻഷനാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത പറയുന്നത്. ഓയിൽ സസ്പെൻഷനോട് കൂടി രണ്ട് ഡ്യുവൽ ഷോക്ക് നമുക്ക് പുറകിലായിട്ട് വരുന്നുണ്ട്.
ഇതുപോലെ കൂടെ വരാൻ വരെ നമുക്ക് ഇതിന്റെ ഒരു സൈഡിൽ നിന്നുള്ള ലുക്ക് നോക്കിയാൽ, ഞാൻ പറഞ്ഞ പോലെ ഹീറോയുടെ ഒരു മൈസ്ട്രോയുടെ ഏകദേശം ഒക്കെ ലുക്ക് നമുക്ക് വരുന്നുണ്ട്. സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ അത്രയും വലിപ്പം വരുന്നില്ലെങ്കിലും സ്ലീക്കായിട്ട് ഒതുങ്ങിയ ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് പുറകിലായിട്ട് മാഗ്നസ് എന്നുള്ളൊരു മാഗ്നസ് ES എന്നുള്ളൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. മാഗ്നസ് എന്നുള്ളത് നമുക്ക് 3D EX എന്നുള്ളത് നമുക്കൊരു റബ്ബർ കോട്ടിംഗ് പോലുള്ള ഒരു മെറ്റീരിയൽ കൊണ്ടാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഡീസെന്റ് ആയിട്ടുള്ള മെറ്റീരിയൽ കൊടുത്തിരിക്കുന്നത്. അത് ഞാൻ പറഞ്ഞാൽ ബാഗിൽ നമുക്ക് ഫൈബർ ബോഡിയാണ് ഞാൻ വരുന്നത്. സൈഡ് സ്റ്റാൻഡ് കാര്യം നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇൻബിൽറ്റ് ആയിട്ട് നമുക്കൊരു സൈഡ് സ്റ്റാൻഡ് സെൻസറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതൊരു EV ആയതുകൊണ്ട് തന്നെ സ്റ്റാർട്ടിങ്ങിന്റെ മോട്ടറോ കാര്യങ്ങളൊന്നും ഇല്ല, പക്കാ സൈലന്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് സൈഡ് സ്റ്റാൻഡ് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് അറിയാൻ പറ്റുന്നില്ല. എന്നാൽ അതിന് ഭാഗമായിട്ട് നമുക്കൊരു സെൻസറും കാര്യങ്ങളൊക്കെ സൈഡ് സ്റ്റാൻഡിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നേരെ വണ്ടിയുടെ സീറ്റിന്റെ അകമൊക്കെ തുറന്നാണോ. സീറ്റിന്റെ കാര്യം നോക്കി കഴിഞ്ഞാൽ നല്ല ഒരു നീളമുള്ള വീതിയുള്ള ഒരു സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. അതിന് പ്രീമിയം ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്നാൽ സിംഗിൾ സീറ്റാണ് വന്നിരിക്കുന്നത്. നല്ല കുഷനോട് കൂടിയ ഒരു സീറ്റാണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. നമുക്കിത് ഓപ്പൺ ചെയ്ത് കാണുമ്പോൾ ഇത് ഫേസ് എന്ന് പറയുന്നത് നമുക്ക് അത്യാവശ്യം നല്ലൊരു വലിയൊരു ഹെൽമെറ്റ് നമുക്ക് വെക്കാവുന്ന രീതിയിലൊരു ബൂട്ടേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ നമുക്ക് ഈ ഒരു ബ്രാൻഡിൻ്റെ ടൂൾ കിറ്റും അതുപോലെ നമുക്ക് ഫസ്റ്റ് എയ്ഡ് ബോക്സ് എല്ലാം കിട്ടുന്നുണ്ട്. ബാറ്ററിയുടെ ഒരു ഓപ്ഷൻ വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. മറ്റേ മാറി നമുക്ക് ബാറ്ററിയുടെ ട്രേ തുറക്കാൻ വേണ്ടി ഒരു താക്കോലും കാര്യങ്ങളൊക്കെ അഡീഷണലി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് താക്കോൽ തിരിച്ചു കഴിയുമ്പോൾ നമുക്ക് ബാറ്ററിയുടെ ഒരു സെക്ഷൻ തന്നെ കാണാമെന്നാണ്. ബാറ്ററി നമുക്ക് വരുന്നത് ഏകദേശം 60 വോൾട്ടിൻ്റെ ഒരു ബാറ്ററിയാണ് വരുന്നത്. 60 വോൾട്ട് 38.25 ആമ്പയർ ബാറ്ററിയാണ് വരുന്നത്. നമുക്ക് ലിത്തിയം അയൺ ബാറ്ററിയാണ് വരുന്നത്. നമുക്ക് ഇതിൻ്റെ ചാർജറും കാര്യങ്ങളൊക്കെ വരുന്നത് ഒരു 60 വോൾട്ടിൻ്റെ സെയിം ചാർജാണ് വരുന്നത്. 60 വോൾട്ട് 7.5 A എല്ലാത്തിനാണ് നമുക്ക് വരുന്നത്. ഇപ്പോൾ നിലവിൽ നമുക്ക് ഇതിൻ്റെ കൂടെ ചാർജറും കാര്യങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല. കാരണം നമ്മളിത് വീട്ടിൽ എടുത്ത് വെച്ചിട്ടാണ് ചാർജ് ചെയ്യുന്നത്. ചാർജ് ചെയ്യാൻ നമുക്ക് വണ്ടി വീട്ടിൽ കൊണ്ടുവച്ച് ചാർജ് ചെയ്യാം. അതുപോലെ വണ്ടി വീട്ടിൽ കൊണ്ടു പോകാൻ പറ്റാത്ത എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ബാറ്ററി നമുക്ക് അഴിച്ചെടുത്ത് രണ്ട് ക്ലാമ്പ് നമുക്ക് അഴിച്ചു കഴിഞ്ഞാൽ ബാറ്ററി എടുത്തിട്ട് നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ വണ്ടിയുടെ ബൂട്ട് സ്പേസ് എന്ന് പറയാൻ നമുക്കിപ്പോൾ കാണാം, വലിയൊരു ബൂട്ട് സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഗ്യാസ് ഊറ്റി പോലുള്ള വലിയ വലിയ എന്ത് വേണമെങ്കിലും കയറ്റി വെക്കാൻ രീതിയിലുള്ള ഒരു ബൂട്ട് സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് നമുക്കൊരു പ്ലാസ്റ്റിക്കിൻ്റെ റബ്ബറിൻ്റെ ഒരു കവറേയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കാര്യത്തിൽ നമുക്ക് നോർമലി നമുക്ക് കണ്ടു വരുന്ന വാഹനമെല്ലാം കുറച്ച് ചെറുതായിരിക്കും. എന്നാൽ വളരെ വലിയൊരു ബൂട്ട് സ്പേസും കാര്യങ്ങളൊക്കെ ഇതിന് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ സൈഡിലോട്ടുള്ള, അതായത് നമുക്ക് ഫ്രണ്ടിൽ സൈഡിൽ നമുക്കൊരു ബോക്സ് നമുക്ക് ഇതിന് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യമുള്ള നമ്മുടെ മൊബൈൽ കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഇവിടെയായിട്ട് നമുക്കൊരു ചെറിയ ബോക്സും വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഹുക്ക് ചെയ്യാൻ പറ്റിയ ഹുക്കും കാര്യങ്ങളൊക്കെ എല്ലാ വണ്ടിയിലും കൊടുത്തിരിക്കുന്ന പോലെ ഈ വണ്ടിയിൽ നമുക്ക് ഹുക്കും കാര്യങ്ങളൊക്കെ എല്ലാ സൈഡിലും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ വണ്ടിയുടെ ചാർജിങ് സെറ്റപ്പ് വരുന്നത്, അതായത് ഈ വണ്ടിയുടെ ചാർജിങ് സെറ്റപ്പ് വരുന്നത് ഈ വണ്ടിയുടെ സീറ്റിൻ്റെ അടിയിലായിട്ടാണ് ഇതിൻ്റെ ഒരു ചാർജിങ് സെറ്റപ്പ് വരുന്നത്. നമുക്കിപ്പോൾ കാണാവുന്ന പോലെ ഈ സൈഡിലായിട്ടാണ് നമുക്ക് ഇതിൻ്റെ ചാർജറും കാര്യങ്ങളൊക്കെ വരുന്നത്. നമുക്ക് ഇവിടെയാണ് ഇതിൻ്റെ ചാർജ് പ്ലഗും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇവിടെ കുട്ടിയാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. വണ്ടി നമ്മൾ വീട്ടിൽ കൊണ്ടുപോകുന്ന സമയത്ത് പ്ലഗ് ചെയ്ത് ചാർജ് ചെയ്തത് ഈ ഭാഗത്തായിട്ടാണ്. നമുക്ക് ബാറ്ററി അഴിച്ചുകൊണ്ട് പോയി ചാർജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബാറ്ററി തന്നെ ഇതിൻ്റെ ഒരു എക്സ്ട്രാ കണക്ഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോർമലി ചാർജ് ചെയ്യുന്ന രീതിയിൽ ഒരു 3 പ്ലഗിൻ്റെ ഒരു ചാർജറിൻ്റെ പോയിന്റും കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ വീട്ടിലൊക്കെ കൊണ്ട് കുത്തി കറണ്ട് എടുക്കാൻ പറ്റുന്ന ഒരു മോഡലാണ് ചാർജറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ചാർജർ കൊണ്ടുവന്നിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ നിലവിൽ കാണിക്കുന്നത്. അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നിലവിൽ ഈ ഒരു വീഡിയോ സൈഡിലായിട്ട് കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നമുക്ക് നോർമലുള്ള എല്ലാ പെട്രോൾ വാഹനങ്ങളിലും EVയിലൊക്കെ കാണുന്നത് പോലെ നമുക്ക് ഈ സൈഡിൽ നമുക്കൊരു ലേഡീസ് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് പുറകെ ലേഡീസ് ഒക്കെ കയറി ഇരിക്കുവാണെങ്കിൽ ചവിട്ടി ഇരിക്കാനുള്ളൊരു ലേഡീസ് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് കമ്പനി ഇൻബിൽറ്റ് ആയിട്ട് നമുക്ക് ഇതിൽ വരുന്നുണ്ട്. പിന്നെ നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഫുഡ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ ബാക്കിലിരിക്കുന്നവർക്ക് ചവിട്ടാൻ വേണ്ടി ഫുഡ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫോൾഡബിൾ ആണ്, അത് നല്ല ഒരു ക്വാളിറ്റി, അതായത് ഒരു മെറ്റൽ ക്വാളിറ്റിയിലുള്ള ഫിനിഷിങ്ങിലാണ് നമുക്ക് ഈ കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത്. ബാക്കിലായിട്ട് ഞാൻ പറഞ്ഞാൽ ക്ലച്ചിൻ്റെ കവറിൻ്റെ ഒരു ഫീലിംഗ് ഇരുന്ന ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ കാണുന്നത് നമ്മുടെ മോട്ടർ പവർ ചെയ്യാനുള്ള വയറിങ്ങും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ പോകുന്നത്. അത് നല്ല വൃത്തിയായിട്ട് കവറിങ്ങും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. നോർമലി സെൻട്രൽ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ വണ്ടിക്ക് വരുന്നുണ്ട്, എല്ലാ വാഹനങ്ങളൊക്കെ വരുന്ന പോലെ. പിന്നെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇതിൻ്റെ മീറ്ററും കാര്യങ്ങളും. മീറ്ററിൻ്റെ ഭാഗം നോക്കി കഴിഞ്ഞാൽ നമ്മൾ നോർമലി കണ്ടുവരുന്ന ഒരു സ്കൂട്ടറിൻ്റെ ഒരു മീറ്റർ പോലെയൊക്കെ തന്നെ, എന്നാൽ ഡിജിറ്റലാണ് വരുന്നത്. ഡിജിറ്റൽ മീറ്റർ നമുക്ക് എല്ലാ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ച് ഒരു മീറ്ററാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ തന്നെ നമുക്ക് മാഗ്നസ് എഴുതിയ ഒരു ബാഡ്ജിങ് കാര്യം കാണാം, അമ്പയറിൻ്റെ ഒരു ബാഡ്ജിങ് കാണാം, പിന്നെ റെഡി എന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഡിമ്മിനും ബ്രൈറ്റിനുള്ള ഒരു സ്വിച്ചും ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഈ റെഡി എന്നുള്ള ഓപ്ഷനാണ് നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് സൗണ്ടോ കാര്യങ്ങളൊന്നും ഇല്ലെന്ന് പറഞ്ഞ് പക്ക സൈലൻ്റ് ആണ്. ഈ ഒരു ലൈറ്റാണ് കത്തുന്നത്. ജസ്റ്റ് കൈ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി മൂവ് ആകുന്നതാണ്. ഞാൻ ജസ്റ്റ് സെൻട്രൽ സ്റ്റാൻഡിൽ വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഈ ഒന്നും കാണാത്തത്. നമുക്ക് ഈ സൈഡിലായിട്ട് കൊടുത്തിരിക്കുന്നത് എല്ലെന്നുള്ളതും ഹൈ എന്നുള്ളതും നമ്മുടെ ബാറ്ററി ചാർജിനാണ്. നിലവിൽ ഈ ബാറ്ററി ഫുൾ ചാർജിലാണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ഫുള്ള് ഇൻഡിക്കേഷൻ നമുക്ക് കാണാം. നമുക്ക് നോർമലിയുള്ള പെട്രോൾ വാഹനങ്ങൾ കാണുന്ന പോലെയുള്ള അതേ സിമ്പിൾസും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ആക്സിലേറ്റർ കൊടുക്കുന്ന സമയത്ത് ഈ രണ്ട് സൈഡിൽ ഒരു തീമും കാര്യങ്ങളൊക്കെ വരുന്നതാണ് കണ്ടത്. നമുക്ക് വണ്ടി ഓടുന്ന ഒരു ഫീൽ പോലുള്ള ഒരു റോഡിൻ്റെ ഒരു അതേ ഡിസൈനാണ്, ഒരു 3D ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ വണ്ടിയുടെ സ്പീഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക്
ബാറ്ററിയുടെ വോൾട്ടും കാര്യമൊക്കെ നമുക്ക് ഇതിൽ നോർമലി അറിയാവുന്നതാണ്. പിന്നെ ടോട്ടൽ കിലോമീറ്റർ, ഓഡോമീറ്റർ, ടോട്ടൽ കിലോമീറ്റർ നമുക്ക് ഇവിടെ കാണാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഒരു ഈ സൈഡിലോട്ട് ഒന്നും എഴുതിയേക്കുന്ന ഒരു എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ രണ്ട് മോഡ് വരുന്നുണ്ട്, ഹൈയും ലോ എന്നുള്ള ഒരു മോഡും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ലോയിലിട്ടാണ് ഈ ഡിസ്പ്ലേ നമുക്ക് ഒന്നെന്നുള്ള ഒരു ഓപ്ഷൻ കാണുന്നത്. ലോയിലിട്ട് നമുക്ക് ഈ വണ്ടി ഏകദേശം ഒരു 30 കിലോമീറ്റർ ഉള്ളിലാണ് ഇതിൻ്റെ സ്പീഡും കാര്യങ്ങളൊക്കെ ലോയിൽ നമുക്ക് ഈ മോട്ടറിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഉള്ളത് ഹൈയിലിട്ട് കഴിഞ്ഞാൽ ഈ ഒരു ഡിസ്പ്ലേയിൽ നമുക്ക് രണ്ടെന്നുള്ള ഒരു ഓപ്ഷൻ തെളിയുന്നതാണ്. അതാണ് നമുക്ക് ഈ വണ്ടിയുടെ മാക്സിമം പവർ എന്ന് പറയുന്നത്. മാക്സിമം പവറിൽ ഏകദേശം ഒരു 55-60 കിലോമീറ്ററാണ് കമ്പനി പറയുന്നത് 60 കിലോമീറ്റർ സ്പീഡിൽ പോകാൻ പറ്റുന്നതാണ് കമ്പനി അവകാശപ്പെടുന്നത്. നമുക്ക് അത് കാര്യങ്ങളൊന്നും ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കണം. ഈ രണ്ട് മോഡിലോട്ട് നമ്മൾ ഓടിച്ച് നോക്കുന്നതാണ്. അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു മീറ്ററിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ഈ മീറ്റർ കൺട്രോൾ ചെയ്യാനുള്ള ഭാഗങ്ങളൊന്നും ഞാൻ ഈ ഭാഗങ്ങളൊന്നും നമ്മളിപ്പോൾ നിലവിൽ കാണുന്നില്ല. അടുത്തൊരു കൂട്ടം വരെ നമുക്ക് ഇതിൻ്റെ സ്വിച്ചസും കാര്യങ്ങളൊക്കെ പരിശോധിച്ചാൽ നമ്മളെല്ലാ വണ്ടിയിലും കാണുന്ന പോലുള്ള സെയിം സ്വിച്ചസും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഡിമ്മിന് ബ്രൈറ്റിന് ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഹോൺ കൊടുത്തിട്ടുണ്ട്, ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വലത്ത് സൈഡിലായിട്ട് നമുക്ക് ഇതിൻ്റെ ഹെഡ്ലൈറ്റ് ഓൺ ആക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് ഹെഡ്ലൈറ്റ് ഓൺ ഓഫ് ആക്കാൻ പറ്റുന്നതാണ്. അത് നമുക്ക് പാർക്ക് മോഡുണ്ട്. നമുക്ക് നോർമലി എല്ലാ വണ്ടിയിലും നമുക്ക് പാർക്ക് മോഡ് വരുന്നില്ല. ഇന്ന് പുതുതായിട്ട് നമുക്ക് DRL കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. എന്നാൽ ഇതിന് ഇൻബിൽറ്റായിട്ട് പാർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. താഴെ നമുക്ക് സ്റ്റാർട്ടിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്ന ഈ സ്വിച്ച് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ മൂഡ് കൺട്രോൾ ചെയ്യാനുള്ള ഹൈയും ലോയും എന്നൊരു ഓപ്ഷനാണ്. പിന്നെ നമ്മൾ ഈ കാണുന്ന ആക്സിലറേറ്റർ എന്ന് പറയുന്നത് വളരെ സ്മൂത്താണ്. ഇത് ഇലക്ട്രിക് വണ്ടിയാണ്, അപ്പോൾ അത്രയും സ്മൂത്തായിട്ടുള്ളൊരു സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വണ്ടിക്ക് നല്ല ഭംഗിയിൽ അല്ലെങ്കിൽ നല്ല കനത്തിലൊരു ക്യാരറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ നമുക്കിപ്പോൾ നിലവിലുള്ള എല്ലാ ഓഫ് റോഡ് വണ്ടിയിലൊക്കെ നമ്മൾ കാണുന്ന പോലെ വലിയൊരു ക്യാരറാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കൊരു ബോക്സോ കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയ ഹോളും കാര്യങ്ങളൊക്കെ ഇൻബിൽറ്റായിട്ട് നമുക്ക് കമ്പനി ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് എക്സ്ട്രാ ഹോളോ കാര്യങ്ങളൊന്നും വേണ്ട. നമുക്ക് ബോക്സ് വാങ്ങിച്ച് നമുക്ക് ഫിറ്റ് ചെയ്ത് ജസ്റ്റ് സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ക്യാരറും കാര്യങ്ങളൊക്കെ കമ്പനി ഇതിൽ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബാക്കിൽ നമുക്ക് ടെയിലറ്റും കാര്യങ്ങളൊക്കെ നോക്കി ഉള്ളി എൽ ഇ ഡിട്ടൊരു ടെയിലറ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. താക്കോളാണൊക്കെ കാണിച്ചാൽ ജസ്റ്റ് ഇൻഡിക്കേറ്റർ നമുക്ക് വരുന്നത് ഹാലജൻ ബൾബാണ്. ഈ ഒരു സ്റ്റൈലാണ് ഇതിൻ്റെ ഒരു LED ടെയിലറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇൻഡിക്കേറ്റർ വരുന്നത് നോർമലി ഞാൻ ഫ്രണ്ടിൽ കാണിച്ച ഒരു ഹാലജൻ ബൾബൊക്കെയാണ് വരുന്നത്. പിന്നെ നോർമലി വരുന്ന ഒരു മൽഗാർഡും അതിൽ തന്നെ നമുക്ക് റിഫ്ലക്ഷൻ ഉള്ള സാധനങ്ങളൊക്കെ ഇൻബിൽറ്റായിട്ട് തന്നെ കമ്പനി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ നമ്പർ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് വാഹനമായതുകൊണ്ട് ഒരു ഗ്രീൻ കളറിലുള്ള ഒരു നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെയാണ് വണ്ടിയിൽ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള എല്ലാ വണ്ടിയുടെ ഒരു ന്യൂനതായിട്ട് എനിക്ക് തോന്നുന്നത് നമ്മൾ കയറ്റമൊക്കെ കയറുന്ന സമയത്ത് നമ്മളൊരു കയറ്റത്തോടെ നിർത്തിയിട്ട് ബ്രേക്ക് പിടിച്ചിട്ട് പിന്നെ കയറ്റാൻ നോക്കി കഴിഞ്ഞാൽ നടക്കുന്നതല്ല. ജസ്റ്റ് കൈ എടുക്കുവാണെങ്കിൽ വണ്ടി പുറമോട്ട് ജസ്റ്റ് ഒന്ന് പുറമോട്ട് വരുന്നതാണ്. എന്നിട്ടാണ് ഇത് മുന്നോട്ട് കയറി പോകുന്നത്. ആക്സിഡൻ്റ് കൊടുക്കും മുന്നോട്ട്. അതും ആദ്യമായിട്ടൊരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾക്കൊരു ചെറിയൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതാണ്. കാരണം ബിഗിനേഴ്സ് പെട്ടെന്ന് ഒരു എടുത്ത സമയത്ത് പുറമോട്ട് പോകുമ്പോൾ ചെറിയൊരു പേടിയൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്, മറിഞ്ഞു വീഴാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അതിൻ്റെ കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ചില വാഹനങ്ങളിൽ നമുക്ക് റിവേഴ്സ് ഗിയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഈ വാഹനങ്ങൾ നമുക്ക് റിവേഴ്സ് ഗിയറോ കാര്യങ്ങളൊന്നും വരുന്നില്ല, റിവേഴ്സ് പോകത്തില്ല. നമ്മൾ നോർമലുള്ള വാഹനങ്ങൾ യൂസ് ചെയ്യുന്ന പോലെ തന്നെ യൂസ് ചെയ്യേണ്ടി വരും. അതുപോലെ കൂടെ വേറൊരു പ്രത്യേകതയാണ് ഇതിൻ്റെ ഒരു കീസെറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ കീ എന്ന് നമുക്ക് കാണുമ്പോൾ അത്യാവശ്യം മോഡേൺ നല്ല രീതിയിലുള്ള ഒരു കീയും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ വന്നിരിക്കുന്ന ഒരു പ്രത്യേകത വെച്ചാൽ ഇതിൻ്റെ ഒരു റിമോട്ടാണ്. നമുക്ക് ഈ ഒരു വണ്ടി കീലെസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ വണ്ടിയുടെ ഞാൻ പറഞ്ഞ പോലെ പ്രത്യേകത ഈ വണ്ടിയുടെ കീലെസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇതിൽ തന്നെ നമുക്ക് ലോക്ക്, അൺലോക്ക് അങ്ങനെയുള്ള കുറേ മോഡുകൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ലോക്ക് ചെയ്യാനാണെങ്കിൽ ഇത് ലോക്ക് ചെയ്യാം. അതിൽ നമുക്ക് ഇൻബിൽറ്റായിട്ടൊരു ബസറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ലോക്ക് ചെയ്യുകയാണെങ്കിൽ അൺലോക്ക് ചെയ്യാനും ഇതിൽ സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി വണ്ടി സ്റ്റാർട്ട് ചെയ്യാനും അത് കീലെസ് വണ്ടി തന്നെ പറഞ്ഞു കീ ഇല്ലെങ്കിലും വണ്ടി സ്റ്റാർട്ട് ആവുന്നതാണ്. ജസ്റ്റ് ഹോൾഡ് ചെയ്ത് പിടിക്കുവാണെങ്കിൽ ഒരു സൗണ്ടോട് കൂടി ഈ വണ്ടി സ്റ്റാർട്ടാകുന്നത് നമുക്ക് കാണാവുന്നതാണ്. ജസ്റ്റ് എന്നിട്ട് നമുക്ക് ബ്രേക്ക് പിടിച്ച് സെൽഫ് അടിക്ക് വന്നാൽ ഇതിൻ്റെ വണ്ടി സ്റ്റാർട്ടായി മോട്ടർ വർക്ക് ആവുന്നതാണ്. കീലെസ് ആയിട്ട് തന്നെ വണ്ടി നമുക്ക് വർക്ക് ആവും. അതുപോലെ ഓഫ് ആക്കാൻ നമുക്ക് ഇത് തന്നെ പ്രസ് ചെയ്താൽ വണ്ടി ഓഫായി പോകുന്നതുമാണ്. അതുപോലെ കൂട്ടുകാരൻ വരെ നമുക്കിത് കയറ്റം കയറുമോ ഇല്ലയോ എന്നൊക്കെ നോക്കണ്ടേ. അപ്പോൾ നേരെ നമുക്കിനി റോഡിലോട്ട് ഇറങ്ങി റോഡ് ടെസ്റ്റും ചെയ്യാം. അതുപോലെ കയറ്റമൊക്കെ എത്ര മാത്രം പവർഫുള്ളി കയറുമോ എന്നുള്ളൊരു വീഡിയോടെ നമുക്ക് ചെയ്യണം. അപ്പം നമുക്ക് നേരെ റോഡിലോട്ട് പോവാം. അപ്പോൾ കൂട്ടുകാർ നമ്മളിപ്പോൾ വണ്ടി ലോയിലിട്ട് വണ്ടിയുടെ പെർഫോമൻസും കാര്യങ്ങളും ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. ജസ്റ്റ് വണ്ടി റോഡിലിട്ട് ഇറക്കി നമുക്ക് റോഡിൽ അതായത് കയറ്റമൊന്നും അല്ലാതെ റോഡിൽ നമുക്ക് എന്തുമാത്രം സ്പീഡ് കിട്ടും. ഇത് ലോയിലാണ് നമ്മളിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്ന പോലെ ലോയിലാണ് ഓടുന്നത്. ലോയിലൊരു മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത് 30 കിലോമീറ്ററാണ് കമ്പനി പറയുന്നത്. അതുപോലെ തന്നെ 30 നമ്മൾ മാക്സിമം കൈ കൊടുത്ത് വെച്ചൊക്കെയാണ് 30 തന്നെ നിൽക്കും. 30 വരെ പോകുന്നുള്ളൂ. 28-30 എന്ന രീതിയിലാണ് മാക്സിമം പോകുന്നത്. നമുക്കിനി ഹൈയില് മൂടിലിട്ടിട്ട് നമുക്ക് മൂടാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഹൈയിലിട്ടിട്ട് നമ്മൾ കൈ കൊടുക്കുന്ന സമയത്ത് വണ്ടി അത്യാവശ്യം പുള്ളിങ്ങും കാര്യങ്ങളൊക്കെ കയറി 32 എന്ന രീതിയിൽ കയറി പോകുന്നുണ്ട്. നമുക്ക് നോക്കാം എത്ര കിലോമീറ്റർ സ്പീഡിൽ നമുക്കിപ്പം ഹൈയിൽ പോകുന്ന നോക്കാം. നമുക്ക് ഇപ്പോൾ രണ്ടുപേര് ഇരുന്നിട്ടാണ് നമ്മൾ വണ്ടി ഓടിക്കുന്നത്.
ഇനി നമ്മൾ അത്യാവശ്യം കട്ടറുള്ള ഒരു റോഡിൽ കൂടി വന്നിട്ട് പെർഫോമൻസ് അത് നമുക്ക് ഹൈലിട്ടാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ കയറ്റമാണ് കയറാൻ പോകുന്നത്. എത്ര മാത്രം സ്പീഡിൽ നമുക്ക് ഹൈയിൽ ഈ കയറ്റം കയറും നമുക്ക് കണ്ടു തന്നെ അറിയാം. നമ്മളിപ്പോൾ രണ്ടുപേരാണ് വണ്ടിയിൽ ഇരിക്കുന്നത്. ഏകദേശം ഒരു 18-17 എന്നുള്ളൊരു കിലോമീറ്റർ സ്പീഡ്, ഒരു 20-നുള്ളിലാണ് ഇപ്പോൾ സ്പീഡിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. അത്യാവശ്യം കട്ടറുള്ള റോഡ് പോലുമാണ് നമ്മൾ ഓടിക്കുന്നത്. നമുക്കിപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം നല്ലൊരു കയറ്റമാണ്. ഇപ്പം വണ്ടി ഏകദേശം വലിഞ്ഞു തുടങ്ങിയിരിക്കുകയാണ് കൂട്ടുകാരെ. നമ്മൾ രണ്ടുപേരിലാണ് ഈ ഒരു കയറ്റം കയറിക്കൊണ്ടിരിക്കുന്നത്. രണ്ടുപേരിൽ ഈ ഒരു സ്പീഡിലാണ് ഈ ഇത്രയും ഉള്ളൊരു കയറ്റം കയറിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പം കയറാൻ പോകുന്നത് ഇതിലും വലിയൊരു കയറ്റമാണ്. നമുക്ക് നോക്കാം രണ്ടുപേരെ വെച്ചുകൊണ്ട് വലിക്കുമെന്ന്. ഏകദേശം ഇതിൻ്റെ ഒരു കോട്ട കഴിഞ്ഞെന്ന് തോന്നുന്നു. ഈ ഒരു കയറ്റമായപ്പോൾ ഹൈ ഇട്ടിട്ട് തന്നെ വണ്ടി കയറുന്നില്ല. ജസ്റ്റ് ഒന്ന് കാല് കുത്തി ഒന്ന് നോക്കട്ടെ കയറുമെന്ന്. നിന്ന് ആ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് കയറി നോക്കാം. ഇനി നമ്മൾ കാണാൻ പോകുന്ന കയറ്റം എന്ന് പറയുന്നത് അത്യാവശ്യം ഈ ഏരിയയിലെ തന്നെ ഏറ്റവും വലിയൊരു കയറ്റമാണ് ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത്. രണ്ടുപേര് വെച്ച് ചെറിയൊരു കയറ്റം നല്ല വൃത്തിക്ക് കയറിയിട്ടുണ്ട്. ഒരു 10 കിലോമീറ്റർ സ്പീഡിലായാലും കയറ്റം കയറിയിട്ടുണ്ട്. ഇനിയും നമ്മൾ കാണാൻ പോകുന്നത് അത്യാവശ്യം നല്ലൊരു കയറ്റമാണ്. നമ്മൾ 17, 15, 14, 12, 11 നമുക്ക് കാണുന്നത് ഇത് നല്ല കയറ്റമാണ് വരുന്നത്. വണ്ടി നിന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇനിയും കയറുന്നില്ല വണ്ടി. ഇനിയും ഞാൻ ഇറങ്ങിയിട്ട് സിംഗിളായിട്ട് നമുക്കിത് കയറുമോ നോക്കാം. ജസ്റ്റ് നമുക്കിപ്പോൾ കാണുമെന്ന് അത്യാവശ്യം വലിയൊരു കയറ്റമാണ്. ഇതിൻ്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത് ഞാൻ പറയുന്ന പോലെ തന്നെ ഇത് ബ്രേക്ക് എടുത്ത് കഴിഞ്ഞാൽ വണ്ടി പുറമോട്ട് പോകുന്നതാണ്. ഇപ്പോൾ കാണുന്ന പോലെ ബ്രേക്ക് എന്ന് വിട്ട് കഴിഞ്ഞാൽ പുറമോട്ട് പോകും. പിന്നെ ഇത് കയറണമെങ്കിൽ നമ്മൾ കൈ പുറമോട്ടൊന്ന് ജസ്റ്റ് ആഞ്ഞിട്ടാണ് കയറാൻ പറ്റത്തുള്ളൂ. പിന്നെ നമ്മളിപ്പോൾ കാണുന്ന പോലെ ഒറ്റയ്ക്ക് സിംഗിളിൽ ഈ കയറ്റം കയറുന്നത് വെച്ചാൽ വളരെ പാടുപെട്ടാണ് കയറുന്നത്. നോക്കുക ഏകദേശം ഒരു 10 കിലോമീറ്റർ സ്പീഡിൽ പോലും ഇത് കയറുന്നില്ലെന്നാണ് തോന്നുന്നത്. ബൈ ബൈ, ടാറ്റാ, ഗുഡ് ബൈ, ഗയ. അപ്പോൾ കൂടെ വരുമ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇലക്ട്രിക് ഇവിയുടെ ഒരു വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ആംപേർ മാഗ്നസ് ESന്റെ ഒരു വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഒരു ഈ ഒരു വാഹനത്തിൻ്റെ ഒരു റിവ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരന്മാർക്കെല്ലാം അയച്ചു കൊടുക്കുക. നിങ്ങളെ വിലപ്പെട്ട കമൻറ്റുകൾ ഞാൻ തീർച്ചയായിട്ടും നോക്കുന്നതാണ്. അപ്പോൾ കൂട്ടുകാരെ ഇതൊക്കെയാണ് നമ്മുടെ വീഡിയോ. അടുത്തൊരു വീഡിയോയിൽ കാണുന്നതിന് വരെ ബൈ ബൈ.